യൂണിറ്റ് വണ്ണിലെ തന്നെ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന പോർഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. പ്രീവിയസ് കീ സ്റ്റോൺസ് ഒന്ന് പറഞ്ഞിരുന്നത് കോർഡിനേറ്റ് സിസ്റ്റം ട്രാൻസ്ലേറ്റിംഗ് യൂണിഫോംലി റിലേറ്റീവ് ടു എൻ ഇനേർഷ്യൽ സിസ്റ്റം ഈസ് ആൾസോ ഇനേർഷ്യൽ. അത് അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് ലോസ് ഓഫ് മോഷന് ഒരു എഫക്റ്റും ഇറ്റ് കീപ്സ് ദാറ്റ് ലോസ് ഓഫ് മോഷൻ അൺഎഫക്റ്റഡ്. അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു യൂണിഫോംലി റൊട്ടേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അത് നോൺ ഇനേർഷ്യൽ ആണെന്ന് നമുക്കറിയാം. അതേപോലെ റൊട്ടേഷണൽ മോഷൻ ഈസ് ആക്സലറേറ്റിംഗ് മോഷൻ. സോ ദ ലോസ് ഓഫ് ഫിസിക്സ് ആൾവേസ് ഇൻവോൾവ്സ് ഇൻ ഫിക്ടീഷ്യസ് ഫോഴ്സസ് വെൻ റെഫർ ടു എ റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം. ഫിക്ടീഷ്യസ് ഫോഴ്സസ് ഇത്തരം നോൺ ഇനേർഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാവും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരും. സോ ആൾ ദ ആക്സലറേറ്റഡ് ആൻഡ് റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ആർ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഫിക്ടീഷ്യസ് ഫോഴ്സിന് ഒരു സിമ്പിൾ ഫോം അല്ല ഉള്ളത്. യൂണിഫോം ഗ്രാവിറ്റേഷൻ ഫീൽഡ് പോലെയുള്ള ഒരു സിമ്പിൾ ഫോം ഇല്ല എന്ന് നമ്മൾ കണ്ടു. അതെ, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് സം ഫിക്ടീഷ്യസ് ഫോഴ്സസ് ആക്ടിങ് ഇൻ ദിസ് സിറ്റുവേഷൻ. സോ ഇൻ ദിസ് ആർ സം കോംപ്ലിക്കേഷൻസ് ആർ ദർ ഡ്യൂറിംഗ് ദ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റംസ്. But these rotating coordinate systems can be very helpful in certain cases. For example, in the cases of it's more natural to introduce the fictitious forces than to describe the motion with inertial coordinates. Inertial coordinates kondu nammal describe cheyan pattatha pala motions um namukku non inertial allengil fictitious forces inde presence namukku adu explain cheyan natural phenomena like for example parayanengil it is easier to explain the rotational motion of weather system in terms of fictitious forces than to use inertial coordinates so it is rotating frame of reference namukku pala samayathum helpful aagunnundu because of this fictitious force. Appo vera example physics la vera example, a good example is the physics of air flow over the surface of the earth. Adu enginiyanu nallathu parayanum ee fictitious forces inde കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ നമുക്ക് അല്ലെങ്കിൽ ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന കൺസെപ്റ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇറ്റ്സ് വെരി ഈസിയർ ടു എക്സ്പ്ലെയിൻ ദ റൊട്ടേഷണൽ മോഷൻ ഓഫ് വെതർ സിസ്റ്റംസ് ഇൻ ടേംസ് ഓഫ് ഫിക്ടീഷ്യസ് ഫോഴ്സ് ഇൻ ദാൻ ദി യൂഷ്വൽ ഇനേർഷ്യൽ കോർഡിനേറ്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് കടക്കാം. അതിലായിട്ട് ഒരു പാർട്ടിക്കുലർ നിങ്ങൾ കൺസിഡർ ചെയ്യാം ഓഫ് മാസ് എം ആൻഡ് ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് അറ്റ് എ റേറ്റ് എ with respect to inertial coordinates and at a rate a rotational ana adinda inertial coordinates aitulla adinda acceleration rate with respect to a rotating coordinate system adile inertial coordinate system aitu adinda acceleration rate a u with respect to a rotating coordinate system adinda acceleration a rotate a rot aanengil adinda equation of motion by newton second law ningalku ariya f is equal to ma aanu. എ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഇൻ ദ ഇനേർഷ്യൽ ഫ്രെയിമും. സോ ദിസ് എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിൽ ഒബ്സർവ് ചെയ്ത ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഈസ് നോട്ട് വാല്യൂഡ് ഫോർ ആക്സിലറേറ്റഡ് ഫ്രെയിംസ്. നമ്മൾ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്സിലറേറ്റഡ് ഫ്രെയിം ആണ്. സോ നമുക്ക് എഫ് അതിന് പുതിയൊരു ഇക്വേഷൻ നമ്മൾ ചെയ്യണം. എഫ് റോട്ട് ഈസ് ഈക്വൽ ടു എം എ റൊട്ടേഷൻ എം എ റോട്ട് എ ഐസ് ദ റൊട്ടേഷണൽ ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം. So if the acceleration of the m in the two systems are related can be related by this equation s equal to a rotational plus a where capital A is the relative acceleration. Angana anengile namaku f rotation ee acceleration de term il m namaku koduthu kanjal m kuda koduthal f is equal to f rotation is equal to m into e a rotation plus a ennalladhu a minus a adile എം എ ഫസ്റ്റ് ടേമിന് എഫ് എന്നും സെക്കൻഡ് ടേമിന് നമുക്ക് എഫ് ഫിക്ടീഷ്യസ് എന്ന് വിളിക്കാം. അപ്പോൾ എഫ് ഫിക്ടീഷ്യസ് ആക്ച്വലി വട്ട് ഈസ് മൈനസ് എം എ. ഇത് നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അതായത് ഇവിടെ ഇപ്പം നമ്മളിപ്പം എന്താണ് ഷോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദാറ്റ് ഈവൻ വെൻ നോ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കൾ. ഇവിടെ നിങ്ങൾ കണ്ടു നിങ്ങൾ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒന്ന് ഒരു ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം വേറൊന്ന് റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം. ഇവിടെ വേറൊരു ഫോഴ്സും ഇല്ല. പക്ഷേ when no force is acting on the particle with respect to inertial frame a force appears to act on the particle. ഒരു ഫോഴ്സ് ഇവിടെ കണ്ടു എഫ് ഫിക്ടീഷ്യസ് ഇല്ലാത്ത ഒരു ഫോഴ്സ് ആണ്. നമ്മൾ അവിടെ ഇല്ലാത്ത ഒരു മൈനസ് എം എ അവിടെ വന്നു വിത്ത് റെസ്പെക്ട് ടു നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ഇത്
നോൺ ഇനർഷ്യൽ ഫ്രെയിമിന്റെ കേസിൽ മാത്രമേ വരുന്നത്. അപ്പൊ ഈ ഫോഴ്സിനെയാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇത് ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അപ്പൊ എന്താണ് സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്? എ സ്യൂഡോ ഫോഴ്സ് ഇസ് എ ഫോഴ്സ് വിച്ച് ഡസ് നോട്ട് ആക്ച്വലി എക്സിസ്റ്റ് ബട്ട് അപ്പിയേഴ്സ് ടു കം ആസ് എ കോൺസിക്വൻസ് ഓഫ് എ ആക്സിലറേഷൻ ഓഫ് ദി ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ മെഷർമെന്റ് ഈസ് മെയ്ഡ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നോൺ ഇനർഷ്യൽ ഫ്രെയിം ആക്സിലറേറ്റഡ് ഫ്രെയിം ആയതുകൊണ്ട് ഈ നോൺ ഇനർഷ്യൽ ഫ്രെയിമിന്റെ കേസിൽ വരുന്ന ഈ ഒരു സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് വരുന്നുണ്ട്. ഇത് പല സമയത്തും നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും അതിന് നിങ്ങൾക്ക് അറിയുന്ന ഒരു ടേമാണ് റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? ഒരു നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിം കൺസിഡർ ചെയ്യാം. അത് റൊട്ടേറ്റിംഗ് വിത്ത് ഫ്രെയിം ഓഫ് ഫ്രെയിം തന്നെ റൊട്ടേറ്റിംഗ് വിത്ത് യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ ഗോട്ട് ആൻ ആക്സിസ് ഫിക്സഡ് ഓക്കെ വിത്ത് റെസ്പെക്ട് ടു ഇനർഷ്യൽ ഫ്രെയിം. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു ഇതിൽ ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് എം അറ്റ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് ദിസ് നോൺ ഇനർഷ്യൽ ആൻഡ് ദിസ് ഇസ് ഇൻ ദിസ് നോൺ ഇനർഷ്യൽ ഫ്രെയിമിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ മാസ് എം. വിത്ത് റെസ്പെക്ട് ടു ദി നോൺ ഇനർഷ്യൽ ഫ്രെയിം ദ പാർട്ടിക്കിൾ ഹാസ് നോ ആക്സിലറേഷൻ ബട്ട് ദ പാർട്ടിക്കിൾ അത് റെസ്റ്റിലാണ്. ഇറ്റ്സ് അറ്റ് റെസ്റ്റ് ബട്ട് ദ പാർട്ടിക്കിൾ എക്സ്പീരിയൻസസ് എ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇനർഷ്യൽ ഫ്രെയിം. എസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ആർ, വേർ ആർ ഇസ് ദ റേഡിയസ് വെക്ടർ ഡയറക്റ്റഡ് എവേ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതിന്റെ റേഡിയസ് വെക്ടർ ഇസ് ഡയറക്റ്റഡ് എവേ ഫ്രം ദ സെന്റർ. ദെർഫോർ ദ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഓൺ ദ മാസ് ക്യാൻ ബി റിട്ടൺ എസ് എഫ്. എഫ് ഈസ് ഈക്വൽ ടു എം എ മാത്രമാണ് ഉണ്ടാവുക, അല്ല മൈനസ് എം എ സീറോ. അത് മൈനസ് എം എ സീറോ, അതായത് നമ്മളിവിടെ കണ്ട മൈനസ് എം എ മാത്രമേ ഉണ്ടാവും. ഒറിജിനൽ ഫോഴ്സ് എം എ ഈക്വൽ ടു സീറോ ആയും ഈ ടേം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. എഫ് ഫിക്റ്റീഷ്യസ്, ആ എഫ് ഫിക്റ്റീഷ്യസ് ആണ് മൈനസ് എം എ സീറോ, അതായത് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ. ദസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒരു തരം ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു നോൺ ഇനർഷ്യൽ ഫ്രെയിം. ഇത് ഞാൻ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, ഒന്ന് ഇതിൻ്റെ ഇടയിൽ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് ഈ കാര്യം അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇതൊരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കൺസെപ്റ്റ് ആയിരിക്കും. അതാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇനി ഇതേപോലെ വേറെ ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് ഉണ്ട്, അതൊന്ന് ഏതാന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതിൽ ഒരു ടൈം ഡെറിവേറ്റീവ് ആൻഡ് റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ്സിൻ്റെ ടൈം ഡെറിവേറ്റീവ് നോക്കാം നമുക്ക്. അതിന് ഞാൻ രണ്ട് റൊട്ടേറ്റിംഗ് രണ്ട് ഫ്രെയിംസ് വേണം, റെഫറൻസ് ഫ്രെയിംസ് വേണം. ഒന്ന് നമുക്ക് യൂഷ്വലി നമുക്ക് എസ് എസ് ഡാഷ് എന്ന് വിളിക്കുന്ന പോലെ എസ് എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റം. എസ് ഡാഷിന് എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ്, വൈ ഡാഷ്, സെഡ് ഡാഷ്. അങ്ങനെയാണെങ്കിൽ എസ് ഫ്രെയിം അറ്റ് റെസ്റ്റ് ഇനർഷ്യൽ ഫ്രെയിമാണ്. എസ് ഡാഷ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡാഷ് ആക്സിസ്. ഇതിൽ ഈ സെഡ് ഡാഷ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരാളാണ് എസ് ഡാഷ്. എസ് ഡാഷിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് ഡാഷ്, വൈ ഡാഷ്, സെഡ് ഡാഷ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒറിജിൻ രണ്ടും ഒന്നായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒ ഒ ഡാഷ് കോയിൻസൈഡ്സ് ഓഫ് ദി ടു ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, ദാറ്റ് ഈസ് സെഡ് ഡാഷ് ആക്സിസ് ഓഫ് എസ് ഫ്രെയിമിൽ ഇത് കോയിൻസൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഓഫ് ദി റൊട്ടേറ്റിംഗ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഓം എന്നുള്ള സിമ്പിളിലാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. ഒന്നുകൊണ്ടല്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓം ആണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഒമേഗയിലാണ് ഇത് റൊട്ടേറ്റിംഗ് ചെയ്യുന്നത് അലോങ് ദ സെഡ് ആക്സിസ്. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മളൊരു പാർട്ടിക്കിളിനെ എടുക്കാം. ലെറ്റ് അസ് ടേക്ക് എ പാർട്ടിക്കിൾ പി, ഏതെങ്കിലും എനി പാർട്ടിക്കിൾ പി ഹൂസ് പൊസിഷൻ വെക്ടേഴ്സ് ആർ ഇൻ എസ് ആൻഡ് എസ് ഡാഷിൽ ആറും ആർ ഡാഷും ആണെന്ന് വിചാരിക്കാം. എസ് എന്ന ഫ്രെയിമിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ ആറും അതേപോലെ അത് ആർ എന്നുള്ളതും ഇതേപോലെ ഒരു പോയിന്റ് എടുക്കാം. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആറും അത് എസ് ഡാഷ് ഫ്രെയിമിൽ അത് ആർ ഡാഷും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇമേജിൻ നോ ദ പാർട്ടിക്കുലർ ഹാസ് പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി ഇൻ ദ എക്സ് സെഡ് പ്ലെയിൻ ആൻഡ് എക്സ് ഡാഷ് സെഡ് ഡാഷ് പ്ലെയിൻ. അതായത് എസ് ഫ്രെയിമും എസ് ഡാഷ് ഫ്രെയിമിലും ഇതിനൊരു പൊസിഷൻ വെക്ടർ നമ്മൾ പറഞ്ഞു, ആറും ആർ ഡാഷും. അത് ടൈം ടിയിലാണ്. ഇനി ടൈം ടി പ്ലസ് ഡെൽറ്റ ടി, കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ ആർ ടി പ്ലസ് ഡെൽറ്റ ടി ആയിരിക്കും. അത് നമ്മൾ ഡയഗ്രം ഈ ഡയഗ്രത്തിൽ കണ്ടു. അതിൽ അപ്പോൾ അതിൻ്റെ നമ്മൾ ഇനർഷ്യൽ സിസ്റ്റത്തിൽ
ഡെൽറ്റ ആർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ അത് ടി പ്ലസ് ഡെൽറ്റ ടി ടൈമിലുള്ള പൊസിഷൻ വെക്ടർ മൈനസ് ടി ടൈം ടി ആകുമ്പോൾ ഉള്ളത് പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി. ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഡെൽറ്റ ആർ. അത് കിട്ടി. ഇനി ചെയ്യാൻ പോകുന്നത് നോൺ ഇനേർഷ്യൽ സിസ്റ്റം, അതായത് ഈ സിസ്റ്റത്തിലെ ഡെൽറ്റ ആറുകൾ ആർ ഡെൽറ്റ ആർ കണ്ടുപിടിക്കും. ആർ ഡാഷ് ഡെൽറ്റ ആർ ഡാഷ് ഡിസ്പ്ലേസ്മെന്റ് മെഷർ റിലേറ്റീവ് ടു ഹിസ് കോർഡിനേറ്റ്സ്. ഏത് കോർഡിനേറ്റാണ്? റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം. അത് ഡെൽറ്റ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഡാഷ് ഓഫ് ടി. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഇതിവിടെ നിർത്തും. ആർ ടി പ്ലസ് ഡെൽറ്റ ടി എന്താ? അതെന്താണ്? ഡെൽറ്റ ആർ ഡാഷ് പ്ലസ് ഇതും കൊണ്ട് പോകും, ആർ ഡാഷ് പ്ലസ് ടി. അതിനെ ഈ ആർ ടി പ്ലസ് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡാഷ് പ്ലസ് ആർ ഡാഷ് ടി എന്നുള്ളത് ഈ ഇക്വേഷനിൽ കൊടുക്കുക. ഇത് ഈ ഇക്വേഷനിൽ ഇവിടെ കൊടുക്കുക. ആർ ടി പ്ലസ് ഡെൽറ്റ ടിയിൽ പകരമായിട്ട് നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡാഷ് പ്ലസ് ഇത്. അതായത് ഇതിന് പകരം കഴിഞ്ഞ ഇക്വേഷനിൽ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ഡെൽറ്റ ആർ ഡാഷ് പ്ലസ് ആർ ഡാഷ് ടി മൈനസ് ആർ ടി എന്ന് വരും. അത് ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അത് സിമ്പിൾ സിമ്പിൾ ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷേർഡ് ഇൻ ടു ഡിഫറൻസ് ഡിഫറൻറ്റ് ഈസ് ഡിഫറൻറ്റ് ഇൻ ടു ടു ഫ്രെയിംസ്. ഈ രണ്ട് ഫ്രെയിമിലും ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് വ്യത്യാസം ഉണ്ട് മെഷർ ചെയ്തത്. അതുകൊണ്ട് തന്നെ വെലോസിറ്റിയിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതായത് ആ ഡിഫറൻസ് നമുക്ക് നോക്കാം. ആർ ഡാഷ് ടി മൈനസ് ആർ ടി ഇത് എന്തൊക്കെ റെഫറൻസ് മെഷേർഡ് ഫ്രെയിം. ദിസ് ഇസ് എ പൊസിഷൻ വെക്ടർ മെഷേർഡ് ഇൻ ദി നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആൻഡ് ദിസ് ഇസ് വിത്ത് മെഷർഡ് ഇൻ ദി ഇനേർഷ്യൽ ഫ്രെയിം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു ആർ, ഒമേഗ ആംഗുലാർ വെലോസിറ്റി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു വിത്ത് ദി സെഡ് ആക്സിസ്. ഇത് കറങ്ങുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ആംഗുലാർ വെലോസിറ്റിയാണ് ഒമേഗ. അപ്പോൾ ആ ഒമേഗ ഇൻറ്റു പൊസിഷൻ വെക്ടർ ആർ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, സോ ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം, ടൈമിനെ ആംഗുലാർ വെലോസിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി പൊസിഷൻ വെക്ടർ, അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇത് തമ്മിലുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ആർ ഡാഷ് ടിയും ആർ ടി തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ആംഗുലർ വെലോസിറ്റിയും ടൈമും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കിട്ടി. അതിന് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി കാണാണ്. നമ്മൾ എന്താ കാണാൻ പോകുന്നത്? വെലോസിറ്റി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ രണ്ട് ടു ഫ്രെയിംസിൽ മെഷർ ചെയ്യുമ്പോൾ? ഡെൽറ്റ ടി ഈസ് ഈക്വൾ ടു ഡെൽറ്റ ആർ ഡാഷ് ബൈ ഡെൽറ്റ ടി പ്ലസ് ഒമേഗ ഇൻറ്റു ആർ. ടു ഫൈൻഡ് ഔട്ട് വെദർ എനി ചേഞ്ച് ഇൻ ദി വെലോസിറ്റി മെഷേർഡ് ഇൻ ടു ഫ്രെയിംസ്. സോ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡാഷ് ബൈ ഡെൽറ്റ ടി പ്ലസ് ഒമേഗ ഇൻറ്റു ആർ. സോ ടേക്കിംഗ് ദ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ വി വിൽ ഗെറ്റ് വെലോസിറ്റി ഇൻ. ഇൻ മീൻസ് ഇനേർഷ്യൽ ഫ്രെയിമിൽ, മറ്റേത് ഓഫ് വി റൊട്ടേഷൻ റൊട്ടേഷൻ ഫ്രെയിം. സോ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. നമ്മൾ രണ്ട് ഫ്രെയിമിനെ എസ് എസ് ഡാഷ് എന്ന് വിളിച്ചു. നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തത് വി ഇൻ ആൻഡ് വി റൊട്ടേഷൻ. ദിസ് ഇസ് നത്തിങ് ബട്ട് ദിസ് ഇസ് എസ് ഡാഷ്, സോറി എസ് ആൻഡ് ദിസ് ഇസ് എസ് ഡാഷ്. സോ ഈ വി ഇൻ ഇസ് ഈക്വൽ ടു വി റൊട്ടേഷൻ പ്ലസ് ഒമേഗ ഇൻ ടു ആർ. ഫ്രം ദിസ് ഗോട്ട് ഇറ്റ് ദ ഐഡിയ ദാറ്റ് ദീസ് ടു വെലോസിറ്റീസ് മെഷർഡ് ഇൻ ടു ഫ്രെയിംസ് ആർ ഡിഫറൻറ്റ് ആൻഡ് വേറെ ഡിഫറൻഷ്യേറ്റ് ഡെറിവേറ്റീവ് ഫോമിലെ ഇത് ഡി ആർ ബൈ ഡി ടി ഓഫ് ഇനേർഷ്യൽ ഫ്രെയിം ഈസ് ഈക്വൾ ടു ഡി ആർ ബൈ ഡി ടി ഓഫ് റൊട്ടേഷൻ പ്ലസ് ഒമേഗ ഇൻ ടു ആർ. ഇതിൽ നമുക്കിപ്പോൾ കിട്ടിയത് ഇറ്റ്സ് എ ദിസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ജനറൽ വെക്ടർ റിലേഷൻ. സോ ദിസ് ഇസ് എ ജനറൽ വെക്ടർ റിലേഷൻ വി ഇൻ ഈസ് ഈക്വൾ ടു വി റൊട്ടേഷൻ പ്ലസ് ഒമേഗ ഇൻ ടു ആർ. ഇതൊരു വെക്ടർ റിലേഷനാണ്. അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് വേ ആണ്. അത് ഇതെന്ന വേറൊരു ആൾട്ടർനേറ്റീവ് വേ വി കൻ റൈറ്റ് ഇറ്റ് ആസ് എ ഡി ആർ ബൈ ഡി ടി ഇൻ ഈസ് ഈക്വൾ ഡി ആർ ബൈ ഡി ടി റൊട്ടേഷൻ പ്ലസ് ഒമേഗ ഇൻ ടു ആർ. ഇതിൽ ഈ പ്രൂഫ് നമ്മൾ കിട്ടിയിരിക്കുന്നത് ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആർ വെച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഇതിൽ ആർ എന്നുള്ളതിന് പക്ഷേ നമുക്ക് ജനറലൈസ് ചെയ്യാം. ഫോർ എനി വെക്ടർ ബി എന്ന് എഴുതുകയാണെങ്കിൽ ഡി ബി ബൈ ഡി ടി ഇൻ എസ് ഈക്വൾ ടു ഡി ബി ബൈ ഡി ടി ഓഫ് റൊട്ടേഷൻ പ്ലസ് ഒമേഗ ഇൻ ടു ബി. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് ഒരു ജനറലൈസേഷ്ഡ് ഫോർ എനി വെക്ടർ ബി. സോ ഈ ഇക്വേഷനെ നമുക്ക് ഇനിയും ഒന്നുകൂടെ നോക്കാം. അത് നമ്മൾ ഇവിടെ കണ്ടത് ഇനേർഷ്യൽ നോൺ ഇനേർഷ്യൽ അത് എസ് എസ് ഡാഷ് എന്ന് എഴുതിയിട്ടുള്ളൂ. ഇത്രയുള്ളൂ. ഡി ആർ ബൈ ഡി ടി എസ് ഡി ആർ ബൈ ഡി ടി എസ് ഡാഷ് പ്ലസ് ഒമേഗ ഇൻ ടു
R. So this is a vector equation relating the rate of change of vector in two frames S and S dash. This is also a vector equation. And other operator formula is operator formula is symbol d by dt of inertia is equal to d by dt of rotation plus omega into vector ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാം ഇനി ഇതിൽ നമുക്ക് പറയേണ്ടത് ആക്സിലറേഷൻ അപ്പോൾ അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫ്രെയിമിലും മെഷർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടു വെലോസിറ്റി കണ്ടു ആക്സിലറേഷനും ഇനി ഫോഴ്സും കാണാനുണ്ട് ആക്സിലറേഷൻ നോക്കാം സോ ഈ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു അതിൽ നിന്ന് ആക്സിലറേഷൻ എ റൊട്ടേഷൻ എന്നുള്ളത് നമുക്ക് ഡി വി റൊട്ടേഷൻ ബൈ ഡി ടി ഓഫ് റൊട്ടേഷൻ എന്ന് എഴുതാം അതേപോലെ ഇനേർഷ്യൽ ഫ്രെയിമിൻ്റെ കേസിൽ ഡി വി ഇൻ ബൈ ഡി ടി സിമ്പിൾ വി ഡി വി ബൈ ഡി ടി ഈ കേസിൽ ഡി വി ബൈ ഡി ടി റൊട്ടേഷൻ കേസിൽ ഡി വി ബൈ ഡി ടി ഓഫ് റൊട്ടേഷൻ ഇത് സോ ദിസ് ഡി വി വി ഇൻ ഇസ് ഈക്വൽ ടു വി റോട്ട് പ്ലസ് ഒമേഗ ഇൻറ്റു ആർ ഇതിൽ നമ്മൾ ഈ ഡി വി ഇന്നിൽ നമ്മൾ വി ഇൻ ഇസ് ഈക്വൽ ടു വി റോട്ട് പ്ലസ് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതേപോലെ ഈ വി ഇന്നിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു താഴെ അതാ ഇപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഇത് വി വി റൊട്ടേഷൻ പ്ലസ് ഒമേഗ ഇൻറ്റു ആർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പ്ലസ് ഇതിൽ ഒമേഗനെ കൊണ്ട് നമ്മൾ വി റൊട്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്തു പിന്നെ ഈ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തു അപ്പോൾ ഇത് ഈ ഫസ്റ്റ് ടേമിൽ ഡി വി റോട്ട് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഓഫ് റൊട്ടേഷൻ ആക്സിലറേഷൻ പിന്നെ പ്ലസ് ഒമേഗ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ആൻഡ് ഒമേഗ സിൻസ് ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈസ് യൂണിഫോം ഡി ഒമേഗ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ ഇനി നിങ്ങൾ ഇതിൽ ഈ രണ്ട് ടേം നോക്കുക ഒമേഗ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഓഫ് റൊട്ടേഷൻ ഇതെന്താ വരിക ഇത് വി റൊട്ടേഷൻ അപ്പോൾ ഒമേഗ ഇൻറ്റു വി റൊട്ടേഷൻ പ്ലസ് വി ഒമേഗ ഇൻറ്റു വി റൊട്ടേഷൻ ഇത് രണ്ടും കൂടെ കൂട്ടി ടു ഇൻറ്റു ഒമേഗ ഇൻറ്റു വി റോട്ട് പ്ലസ് ഒമേഗ ഇൻറ്റു ഒമേഗ ഇൻറ്റു ആർ അപ്പോൾ എ ഇന്നസ് ഈക്വൽ ടു ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫ്രെയിമിലുള്ള ആക്സിലറേഷൻ പ്ലസ് രണ്ട് ടേം ഉണ്ട് ഈ രണ്ട് ടേമിൽ രണ്ട് ടേം രണ്ട് ആക്സിലറേഷൻ രണ്ട് ടേം വരുന്നുണ്ട് ആ ടേം എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നമുക്ക് ഇനിയിപ്പോൾ ആക്സിലറേഷൻ നോക്കി ഇനി അപ്പാരൻ്റ് ഫോഴ്സ് ഇൻ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം അപ്പോൾ നമുക്ക് കിട്ടിയ ഈ എ ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു എ റൊട്ടേഷൻ പ്ലസ് ടു ഒമേഗ ഇൻറ്റു വി റോട്ട് രണ്ട് പ്രാവശ്യം ഒമേഗ ഇൻറ്റു വി റോട്ട് പ്ലസ് ഒമേഗ ഇൻറ്റു ഒമേഗ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഇതിൽ നമ്മൾ എ റൊട്ടേഷൻ എന്താ നോക്കാം ഇതിനെ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം എ ഇന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ അല്ല ഈ എ റോട്ടിനെ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ എ ഇന്ന് മൈനസ് ടു ഒമേഗ ഇൻറ്റു വി റൊട്ടേഷൻ മൈനസ് ഒമേഗ ഇൻറ്റു ഒമേഗ ഇൻറ്റു ആർ അതായത് ഈ രണ്ട് ടേം മൈനസ് ആയി എഫ് റൊട്ടേഷൻ ഇതിന് ഇനി എഫ് റൊട്ടേഷൻ കാണാനുള്ളത് ഇത് എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എം എ സിക്വൾ ടു എം എഫ് റൊട്ടേഷൻ സിക്വൾ ടു എം എ റൊട്ടേഷൻ സിക്വൾ ടു എം എ ഇതാ ഇതിൽ ഒരു എം കൊടുക്കുക എം എ ഇനീഷ്യൽ മൈനസ് ഈ ഇതിനെല്ലാം കൂടെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പുറത്തൊരു എം ഇടുക ആ സമയത്ത് ഇതിനെ നമുക്ക് ഇങ്ങനെ ഇടാം എഫ് പ്ലസ് എഫ് ഫിക്റ്റീഷ്യസ് ആണ് അപ്പോൾ ഇത് നമുക്ക് എഫ് ആണ് അപ്പോൾ ഇതെന്താണ് ഈ രണ്ട് ടേമാണ് ഫിക്റ്റീഷ്യസ് എം എ ഇനേർഷ്യൽ ഈസ് സാധാരണ ഫോഴ്സ് ഇത് രണ്ടും ഉള്ള ഫോഴ്സും അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാത്തൊരു ഫോഴ്സ് ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇവിടെ ഈ രണ്ടാൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ എഫ് ഫിക്റ്റീഷ്യസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം മൈനസ് ടു എം ഒമേഗ ഇൻറ്റു വി റൊട്ടേഷണൽ മൈനസ് ഈ എമ്മിന് ഉള്ളിലേക്ക് കൊണ്ടുവന്നു എം ഒമേഗ ഇൻറ്റു ഒമേഗ ഇൻറ്റു ആർ ഇതിലെ ഫസ്റ്റ് ടേമിനെ വിളിക്കുന്ന പേര് കോറിയോളിസ് ഫോഴ്സ് എന്നും സെക്കൻഡ് ടേമിനെ വിളിക്കുന്ന പേര് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നും ഇനി നമ്മൾ നേരത്തെ കണ്ട ഇതിലെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക ആക്സിലറേഷനുള്ള ഇക്വേഷൻ അതിൽ മൈനസ് ടു ഒമേഗ വി റോട്ട് ഈസ് കാൾഡ് കോറിയോളിസ് ആക്സിലറേഷൻ ആൻഡ് ഒമേഗ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഒമേഗ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ എന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ അത് മൈനസ് എന്നാൽ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ മൈനസ് ഒമേഗ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഇവിടെ വന്നത് മൈനസ് ഒമേഗ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ആണ് അതിൻ്റെ കൂടെ ഒരു എം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കത് ഫോഴ്സ് അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കിട്ടും അപ്പോൾ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ കോറിയോളിസ് ആക്സിലറേഷൻ അതേപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആൻഡ് കോറിയോളിസ് ഫോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അത് നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ സെൻറ്റൻസ് ആക്കി ചെയ്താണെങ്കിൽ ആക്സിലറേഷൻ ഇൻ ദ ഇനേർഷ്യൽ ഫ്രെയിം ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് ആക്സിലറേഷൻ ഇൻ ദ നോൺ ഇനേർഷ്യൽ ഫ്രെയിം പ്ലസ്
കോയോളിസിസ് ആക്സിലറേഷൻ പ്ലസ് സെൻട്രിഫ്യൂട്ടൽ ആക്സിലറേഷൻ. ഇത് ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണ്. അതായത് ഈ ഇക്വേഷൻ എഐ ഇന്നസ് ഇക്വൽ ടു എ റൊട്ടേഷണൽ പ്ലസ് ഇത് കോറിയോളിസിസ് ആക്സിലറേഷൻ പ്ലസ് കോറിയോളിസിസും കോറിയോളിസും അതേപോലെ സെൻട്രിഫ്യൂട്ടൽ ആക്സിലറേഷനും കൂട്ടിയതാണ് ആക്സിലറേഷൻ ചെയ്യുന്ന ഇനർഷ്യൽ ഫ്രെയിം. അത് നോൺ ഇനർഷ്യൽ ഫ്രെയിമിലെ ആക്സിലറേഷൻ്റെ കൂടെ കോറിയോളിസ് ആക്സിലറേഷനും സെൻട്രിഫ്യൂട്ടൽ ആക്സിലറേഷനും കൂട്ടിയത് കിട്ടുന്നതാണ്. സോ കോറിയോളിസ് ഫോഴ്സ് ഈസ് എ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. നമ്മൾ തുടക്കത്തിൽ ഞാൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ പറ്റി പറഞ്ഞു, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അതേപോലെ തന്നെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ് കോറിയോളിസ് ഫോഴ്സ്, അതും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു പാർട്ടിക്കിൾ ഇൻ എ മോഷൻ ഇൻ എ വണ് എ പാർട്ടിക്കിൾ ഇൻ മോഷൻ ഇൻ എ നോൺ ഇനർഷ്യൽ ഫ്രെയിം, അവിടെ കോറിയോളിസ് ഫോഴ്സ് എന്ന് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്ക്. എന്തിനൊക്കെ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഇതാ ഇവിടെ നോക്കിയത്, മാസ് കോൺസ്റ്റന്റ് എം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, വിയും ഒമേഗയും. വിയും ഒമേഗയും അനുസരിച്ച് ഈ കോറിയോളിസ് ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കും. ബട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ്. കോറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും നമ്മുടെ വ്യത്യാസം. സോ ഇത് കോറിയോളിസ് ഫോഴ്സ് ഉണ്ടാകുന്നത് ഇത് രണ്ട് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. കോറിയോളിസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഇൻ എ മോഷൻ, ഇത് അണ്ടർലൈൻ ചെയ്യുക, പാർട്ടിക്കിൾ ഇൻ എ മോഷൻ ഇൻ എ നോൺ ഇനർഷ്യൽ ഫ്രെയിം. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് എ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ആറ്റ് റെസ്റ്റ്, ഇത് അണ്ടർലൈൻ ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എ നോൺ ഇനർഷ്യൽ ഫ്രെയിം. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും നിങ്ങൾക്ക് അറിയാം, ഇതൊരു പാർട്ടിക്കൾ റെസ്റ്റിൽ ഉണ്ടായാലും അത് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ഇതൊരു സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഇതൊരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്നുള്ള പേര് പറയാൻ കാരണം. താങ്ക് യു. ഐ വിൽ അപ്ലോഡ് ദ ഫസ്റ്റ് ഓഫ് ദിസ് ചാപ്റ്റർ വിത്തിൻ എ വീക്ക്. സോ ദിസ് വീക്ക് യു പ്രിപ്പയർ യുവർ നോട്ട്സ് ആൻഡ് സെൻഡ് ടു മൈ മെയിൽ ആൻഡ് meanwhile you can go through the text and be prepared for the next class. See you soon. Thank you.